അവൻ കാരണം ഒരുപാട് മോശപ്പേരുണ്ടായല്ലേ. അത് പിന്നെ പറയണം. ബന്ധുക്കളും നാട്ടുകാരും പോട്ടെ, എന്നും എന്നെ വിശ്വസിച്ചിരുന്ന അച്ഛനും അമ്മയും നന്ദനും ഒക്കെ എന്നെ തള്ളിക്കളഞ്ഞില്ലേ? മോശം പെണ്ണായി ചിത്രീകരിച്ചില്ലേ? ഞങ്ങളെ പോലീസുകാരെ പോലും ആദ്യം വിദഗ്ധമായി കബളിപ്പിച്ച് നടക്കുന്ന ഒരുത്തന്, 10-18 വിവാഹം കഴിച്ചവന്, അങ്ങനെ ഒരുത്തന് പിന്നെ അതൊക്കെ ചെയ്യാനാണോ പാട്? ഇനി അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതങ്കൾ. പലരും അവനെ കൊല്ലാനായി നടക്കുന്നുണ്ട്. അവരൊക്കെ നല്ലവരുവാ, അത് അങ്കിളിനും അറിയാവല്ലോ. അവനെ പോലൊരു ക്രിമിനലിനെ കൊന്നാലും നിയമം അവരെ കുരുക്കും, കൊലക്കുറ്റത്തിന് ജയിലിലും ആവും. അതുകൊണ്ട് ജീവനോടെ പിടിക്കണം. ഇനി ഒരിക്കലും പുറത്തിറങ്ങാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലേക്ക് പറഞ്ഞു വിടണം. ഇവനെ പോലുള്ളവനൊക്കെ മരിക്കുന്ന നല്ലത്. പിന്നെ മോള് വിഷമിക്കണ്ട, അവൻ ഏതാണ്ട് പിടിയിലായെന്ന് തന്നെ കരുതിക്കോളൂ. ശരി അങ്കിളെ, അവൻ ലോക്കപ്പിലായതിന് ശേഷം ഒന്ന് വന്ന് കാണണമെന്നുണ്ട്, കാറി തുപ്പണമെന്നുണ്ട്. ജീവിക്കാൻ കൊതിയുള്ളവനായതുകൊണ്ട് പിടിക്കുമെന്ന് ഉറപ്പായാലും ആത്മഹത്യക്കൊന്നും മുതിരില്ല. അതുകൊണ്ട് ജീവനോടെ കിട്ടും. മറ്റോള് വീണ്ടും മോളുടെ വീട്ടിൽ ആധിപത്യം സ്ഥാപിച്ചല്ലേ. അവളിപ്പം മലയാളികൾ ആരാധിക്കുന്ന നടിയല്ലേ, പോരാത്തതിന് മറ്റൊരാളും കൂടി അവളുടെ ആരാധകനായിരിക്കുക. നന്ദൻ. എല്ലായിടവും തെരയ, പോകാൻ സാധ്യതയുള്ള എല്ലായിടവും പോയി നോക്കി, കിട്ടിയില്ല ഇതുവരെ. അന്ന് ഞങ്ങളെല്ലാം പലതവണ ചോദിച്ചല്ലേ, അവന്റെ ഫോട്ടോയും കാണിച്ചല്ലേ, അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തീരേണ്ടി വരുമായിരുന്നോ? ഭർത്താവ് മരിച്ചു, രാമനെ കൊന്നു, ഇപ്പോൾ അതിന്റെ പൊരുള് നേടി നടക്ക. കാവേരി മോളേക്കാൾ വലുതായിരുന്നോ നിനക്ക് ഭർത്താവിന്റെ കൊലയാളി ആരെന്നറിയുന്നത്? ഞാനും അത് എന്നെ ചോദിച്ചു സാറേ. ഇപ്പോ കാണിച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു. മകളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാ അതൊരു ചെറിയ കാര്യമായിരുന്നു എന്ന് തോന്നിയത്. ഇനി ഇപ്പൊ അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ വിളിയോ മറ്റോ വന്നായിരുന്നോ? ആ നിങ്ങള് പോ. സാറേ, മോളെ കിട്ടിയില്ലെങ്കിൽ ചത്തുകളയോന്ന് അമ്മ പറയുന്നത്. കൊണ്ടുപോയിരിക്കുന്നത് കൊല്ലാൻ മനസ്സുള്ള ഒരുവനാ, അതുകൊണ്ട് വന്നിട്ട് വന്നെന്ന് പറയാൻ പറ്റൂ. സാറ് വിഷമിക്കണ്ട, ഒരു കുഴപ്പമില്ലാതെ കാവേരി മോള് തിരിച്ചെത്തും. അവനും കാവേരി മോള് സ്ഥിരമായി കാണാറുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതേപ്പറ്റിയൊന്നും എനിക്ക് നിശ്ചയമില്ല സാറേ. അല്ലെങ്കിൽ തന്നെ അവര് സ്ഥിരമായിട്ട് പോകുന്നിടത്ത് ഇപ്പൊ പോവോ? അവൻ ആ കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മരിക്കുന്നത് നല്ലത്. എല്ലാവരുടെയും കാലനായ അവനെ കൊന്നാലും ആയുസ് കൊടുത്തിട്ടിരിക്ക. അമ്മയ്ക്ക് ആശ്വാസം കൊടുക്കണം. എന്റെ മോൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾക്ക് ആശ്വാസമായ അമ്മയാ. ആ അമ്മ കരയാനിടവരുത്. കല്യാണവും ആർഭാടം.
റെഡിയായില്ലേ ഇതുവരെ? ആവണം. എന്താ മുഖത്തൊരു വിഷമം പോലെ? ഒന്നുമില്ല ശക്തിയേട്ടാ. എനിക്കറിയാം അമ്മയെ പിരിഞ്ഞതിന്റെ വേദനയാണെന്ന്. അത് കുറച്ചുണ്ട്. അതൊക്കെ അങ്ങ് മാറും നമ്മൾ ഒന്നാകുന്നതോടെ. വലിയ താലിമാലയൊന്നും വാങ്ങാൻ പണമില്ലായിരുന്നു. ഇത് പിന്നെ ഒരുപാട് പ്രയാസപ്പെട്ട് സംഘടിപ്പിച്ചതാ. എ ടി എം കാർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം. ചെക്ക് ബുക്കും തരാം. എത്ര എമൗണ്ടാ വേണ്ടെന്ന് വെച്ചാ എഴുതിയെടുത്തോളൂ. അതൊക്കെ ഇപ്പൊ മോളുടെ കയ്യിലുണ്ടോ? ഇല്ല, നമുക്ക് ഒന്നിച്ചൊന്ന് വീട്ടിലേക്ക് പോവാം, എന്നിട്ടെല്ലാം എടുക്കാം. എന്തൊക്കെയാ മോളി പറയുന്നത്? അങ്ങനെ പോയാ പിന്നെ എനിക്ക് മോളെ കിട്ടുമോ? ഗാന്ധാരിയമ്മ മോളെ എനിക്ക് തരുമോ? അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. ആദ്യം വിവാഹം ഒന്ന് കഴിയട്ടെ, പിന്നെ ആരെങ്കിലും വിളിക്കുമോ മറ്റോ? ഏ, ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുവാ. നന്നായി, എന്നാ റെഡിയാവൂ, ഇനി മുഹൂർത്തത്തിന് അധികം സമയമില്ല. നമ്മളിവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? കാവേരിയുടെ ആ ഹൈറേഞ്ചിലുള്ള എസ്റ്റേറ്റിലേക്ക്. പോകുമ്പോ ശരവണേട്ടനെയും കൂടെ കൂട്ടുന്നുണ്ടോ? അത് മോള് പറയുന്ന പോലെ തലവേദന കേസാണ്, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. കൂടെ നിന്നവനെ പോലെ ഒഴിവാക്കാൻ എന്തൊരു തിടുക്കും അവന്. മോൾ എന്താ ആലോചിക്കുന്നേ? അതാ നല്ലത്, നമ്മൾ രണ്ടാളും ഒന്നിക്കുമ്പോ നമുക്ക് രണ്ടാൾക്കിടയിൽ മറ്റാരും വേണ്ട. എന്നാ പിന്നെ യാത്രക്കിടയിൽ അയാളെ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് പോവാം. ആ മോള് പെട്ടെന്ന് പുതുമണമായിട്ട് കേട്ടുവാ. പതിനെട്ട് കെട്ടിയ കല്യാണ തട്ടിപ്പ് വീരനെ പോലീസ് തിരയുന്നു. പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച വിദുരസുര എന്ന 40-വയസ്സുകാരൻ കോട്ടയം ജില്ലയിൽ തമ്പടിച്ചിരിക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ശരത്, സൂര്യൻ, ഷാജഹാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വിദുരസുരയുടെ ഇപ്പോഴത്തെ പേര് ശക്തി എന്നാണ്. ബുദ്ധി കൊണ്ട് പെൺകുട്ടികളുടെ മനസ്സ് കീഴടക്കുന്ന വിദുരസുര ശാന്തിതീരം എന്ന അനാഥാലയം നടത്തുന്ന ഗാന്ധാരിയമ്മയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ GM ജോലി നോക്കിയിരുന്നു. ഇവിടെ യാമിനി എന്ന യുവതിയായിട്ടാണ് ഇയാൾ വേഷം കെട്ടിയത്. നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണ്. ഇയാളുടെ പേരിൽ നിരവധി കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുള്ളിയായി പ്രഖ്യാപിച്ച വിദുരസുര എന്ന 40-വയസ്സുകാരൻ കോട്ടയം ജില്ലയിൽ തമ്പടിച്ചിരിക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ശരത്, സൂര്യൻ, ഷാജഹാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വിദുരസുരയുടെ ഇപ്പോഴത്തെ പേര് ശക്തി എന്നാണ്. ഗാന്ധാരി അമ്മയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ GM ജോലി നോക്കുകയായിരുന്നു വിദുരസുര. അപ്പോ മൂക്കിവിനെ അറിയാമായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. ഇവനാ മോളുടെ മാമനെ കുത്തിയിട്ട് പോയത്. എന്നെ വലിയ ഇഷ്ടായിരുന്നു. ഇഷ്ടം മോൾക്ക് അവന്റെ ഇഷ്ടം എന്തിനാ? മോളുടെ അച്ഛൻ ഉൾപ്പെടെ എത്ര പേരാ അവൻ കാരണം കണ്ണീരോടിച്ചെന്നറിയോ? ഇവനാ മോളുടെ അച്ഛനെ ജയിലിൽ കിടത്തിയത്. ശാന്തി തീർത്ത് വരുമായിരുന്നു, അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ നാമം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അവന്റെ നാമം ചൊല്ലല്, പ്രാർത്ഥന. തനി കാട്ടാളനാ, പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ. മോളുടെ കാവേരി ആന്റിയെ കൊണ്ട് ഇപ്പൊ കടന്നിളഞ്ഞിരിക്കുവാ.
ഇനി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചോ? എന്റെ ആന്റിയെ അയാൾ എന്തെങ്കിലും ചെയ്യോ? അറിയില്ല മോളെ, ഒന്നും ചെയ്യില്ലാന്ന് കരുതാം. പിന്നെന്തിനാ അയാളെ ഗാന്ധാരിയമ്മ അവിടെ താമസിപ്പിച്ചത്? ഗാന്ധാരിയമ്മയ്ക്ക് അവനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടായിരുന്നു. മോള് വിഷമിക്കണ്ട, നല്ലവരല്ലേ ഗാന്ധാരിയമ്മയും കാവേരിയൊക്കെ, അതുകൊണ്ട് അവർക്ക് ഒരു അബദ്ധം വരത്തില്ല. എന്റെ കാവേരി എന്റെ പാവ, ഒത്തിരി പാവ. കാവേരി മോളെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നാ ഞങ്ങളുടെയൊക്കെ പേടി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിന് കാരണക്കാരി ആ കൊച്ചു തന്നെയല്ലേ സാറേ? അറിയാലോ, സ്നേഹിക്കാൻ മാത്രമേ ഗാന്ധാരിയമ്മയ്ക്ക് മോൾക്കും അറിയൂ. അതുകൊണ്ടാണ് അവരവരെ വിശ്വസിച്ചത്. സ്നേഹത്തെ ചൂഷണം ചെയ്യാൻ അവന്റെ രീതി, അത് നന്നായിട്ട് ചെയ്യാൻ അവൻ അറിയാം. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെങ്കിൽ കാവേരി മുന്നിൽ നിർത്തി കളിക്കാവന്. അങ്ങനെ വന്നാ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ ജീവിതം കളഞ്ഞവന് അവനിനി ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി നശിപ്പിച്ച് കളയരുത്. അങ്ങനെ ഒരു അവസ്ഥ ഗാന്ധാരി അമ്മയുടെ മകൾക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം. എവിടെ ചെന്ന് പിടിക്കാനാ? ഇപ്പൊ വിഷമം തോന്നുന്നു. നരനെന്ന് സത്യങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ ചെറിയ തോതിലെങ്കിലും ഒരു അന്വേഷണം അവനെ കുറിച്ച് നടത്തേണ്ടതായിരുന്നു. എന്നാൽ അന്ന് അവൻ പറഞ്ഞത് മാത്രം വിശ്വസിച്ചു. അതിൽ ഞങ്ങൾ നിങ്ങളാരെയും കുറ്റപ്പെടുത്തില്ല. അതാണ് അവന്റെ രീതി, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇത്രയും മിടുക്കുള്ള ഒരുത്തനെ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിൽ തന്നെയാ കാവേരിയും വീണിരിക്കുന്നത്. കാവേരി മോളില്ലാതെ ഗാന്ധാരി അമ്മയ്ക്കൊരു ജീവിതമില്ല. അത് 10-25 കൊല്ലമായി അവരെ സേവിക്കുന്ന എനിക്കറിയാം. എങ്ങനെയെങ്കിലും മോളെ ജീവനോടെ തിരികെ കൊണ്ടുവന്നേ പറ്റൂ. ഏത് നിമിഷവും ജീവൻ പോകാവുന്ന അവസ്ഥയിലാണ് വിദുരസുര. അങ്ങനെ ഒരുത്തൻ അതിനുമുമ്പ് എന്തും ചെയ്യും. കാവേരി മോളെ നെറ്റിക്ക് തോക്ക് ചൂണ്ടിയിട്ട് അവൻ പറയണത് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധാരിയമ്മയ്ക്ക് ചലിക്കാനാവൂല. അവൻ പറയണത് കേൾക്കാനേ പറ്റൂ. അവസാനമായി അവന്റെ കയ്യിൽ കിട്ടിയ കച്ചിത്തുരുമ്പ കാവേരി. ആ കച്ചിത്തുരുമ്പ് കേടുപാട് കൂടാതെ തിരികെ എത്തണം. ഗാന്ധാരിയമ്മയ്ക്ക് മോളെ തിരികെ കിട്ടണം. കാവേരി മോളുടെ അച്ഛൻ മരിച്ചപ്പോ ഗാന്ധാരിയമ്മയുടെയും മോളുടെയും സങ്കടം അടുത്ത് നിന്നറിഞ്ഞവനാ ഞാൻ. അത്തരം രംഗങ്ങൾ ഇനിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചവനാ ഞാൻ. നന്മയുള്ളവർ ജീവിച്ചിരിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ പോലീസിനോടൊപ്പം നിങ്ങളും അന്വേഷണം തുടരണം. അവൻ രക്ഷപ്പെട്ടാലും കാവേരി മോൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് വേണമെന്നാ, അവന്റെ നിന്ന് കാവേരി രക്ഷപ്പെടുത്തണം. അതിനവരെ എവിടെ പോയി തപ്പും? അവനെ കണ്ടു കിട്ടുകയാണെങ്കിൽ അവന്റെ കഴുത്ത് ഉടനെ വേർപെടുത്തണമെന്ന് എനിക്കുണ്ട്. അങ്ങനെ ചെയ്താലേ ഇനി മരണം ഉറപ്പാക്കാൻ പറ്റൂ. കാവേരിയെ അവന്റെ 19-ാമത്തെ ഭാര്യയാക്കാനായിരുന്നു ശ്രമം. ഇനി അവൻ അതിന് കഴിഞ്ഞിട്ടുണ്ടാവുമെന്നോ? താലികെട്ടി ഒരു ദിവസം ഒന്ന് ചാമസിച്ചാലും ഭാര്യയാണല്ലോ. നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാ മോളെ പലപ്പോഴും അവൻ രക്ഷപ്പെടുന്നേ. കൈ വന്ന് ചാടിയാലും കൊല്ലത്തില്ല, ഇട്ട് കളിപ്പിക്കും. ഇപ്പോഴും അവന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയവർ തന്നെയാണല്ലോ കിടന്ന് കരയുന്നേ. അവരുടെ ഭർത്താവിനെ കൊല്ലാൻ കാരണക്കാരനായതും അവൻ തന്നെയല്ലേ മോളെ? അങ്ങനെയുള്ളവനെ ഇഞ്ചിഞ്ചെ കൊല്ലണ്ടായോ? തിരിച്ചറിഞ്ഞപ്പോ തന്നെ തീർക്കണ്ടായോ? ആ ഇനിയിപ്പൊ തീരും, മിക്കവാറും അവരുടെ മോള്. അങ്ങനെയൊന്നും പറയാതെ ഉമ്മ. എന്തിനാ പറയാതിരിക്കുന്നെ? ഇനി അവൻ എന്തും ചെയ്യാം. ജയിലല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ട് നടക്കുന്നവന് എന്താ ചെയ്യാൻ പറ്റാത്തത്? രോഹിണിയുടെ അനിയത്തി രാഗിക്കുണ്ടായ അനുഭവം ചിലപ്പോ കാവേരി എന്ന് പറയുന്ന ഈ കൊച്ചിനും ഉണ്ടായെന്ന് വരാം. മോൾ എത്ര ഭയന്നാലും സങ്കടപ്പെട്ടാലും വരാൻ പോകുന്നത് വിളിച്ചു പറഞ്ഞേ പറ്റുള്ളൂ മോളെ. പുലിമടയിലാ കൊച്ചി എന്ന് പെട്ടിരിക്കുന്നേ. നാളെ തന്നെ എന്തെങ്കിലും സംഭവിച്ചാ ഈ ഗാന്ധാരിയമ്മെന്ന് പറയുന്നവരുടെ മെല്ലപ്പോക്ക് കൊണ്ട് അവർക്ക് ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരത്തില്ലയോ? മറ്റുള്ളവരെ കരയിപ്പിക്കാൻ തന്നെയാണല്ലോ പടച്ചോനവനെ കൊല്ലാതിങ്ങനെ നിർത്തിയിരിക്കുന്നത്.
കാവേരിക്ക് എന്ത് സംഭവിക്കുന്നു ഓർത്തിട്ട് ഒരു സമാധാനമില്ല. കാവേരിക്ക് മാത്രമല്ല, മറ്റു പലർക്കും പലതും സംഭവിക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് വിദുരസുരയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ മോൾ ആ വിവരം എല്ലാവരെയും അറിയിക്കണമായിരുന്നു, അല്ലെങ്കിൽ എന്നോട് പറയണമായിരുന്നു. ഞങ്ങളിൽ ആരെങ്കിലും ആ പാമ്പിനെ തല്ലിക്കൊന്നേനെ. ഇവിടിപ്പോ എല്ലാം തലകീഴായി മറിഞ്ഞില്ലേ. അവർക്കോ കുട്ടികളില്ല, സ്വന്തം കുഞ്ഞിനെ പോലെ അനാഥ കുട്ടിയെ വളർത്തി. അതിനെ നഷ്ടപ്പെട്ടാലോ? പിന്നെ അവർ അനാഥയായല്ലോ, കെട്ടിയവനും പോയല്ലോ. കാവേരിയെക്കുറിച്ച് ഒരു വിവരമില്ലെന്നും ഇനി ഒരു വിവരം വരും. ആ കൊച്ചങ്ങ് ചത്തുപോയത് നാക്കെടുത്ത് വളയ്ക്കല്ലേ ഉമ്മ. ഉമ്മ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അവളോട്. ആ കൊച്ചു നിന്ന് സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. നമ്മുടെ മോളുൾപ്പെടെ ഒരുപാട് ആൾക്കാർക്ക്, കുഞ്ഞുങ്ങൾക്ക് ആശ്രയമായ അമ്മയാ ഗാന്ധാരിയമ്മ. ആ കൊച്ചു നല്ല മനസ്സുള്ളോള, പടച്ചോൻ ആ കുഞ്ഞിന്റെ കൂടെ നിന്നാ മതിയായിരുന്നു. മണമില്ലാത്ത മദ്യമാണ്, കുറച്ച് വിടറ ധൈര്യത്തിന്. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ലടോ. ഓ, എന്നാലും മുഹൂർത്തത്തിന് മുമ്പ് ഒന്ന് മിനിങ്ങടാ. എങ്കിൽ പിന്നെ ഒരെണ്ണ ഒഴിക്ക്. ഞാൻ വലിക്കാം. ആ പിടിച്ചോ. എടോ വെള്ളം ഒഴിക്കണോ? എന്തിനാടാ വെള്ളം ഒഴിക്കണം? തന്റെ ലിവറും കിഡ്നി ഒക്കെ അടിച്ചു പോയതാ, എന്റേത് അങ്ങനെയല്ല. ഓ, വെള്ളം ഒഴിക്ക്. എടാ, ഇതിനകത്ത് വെള്ളവും ചേർക്കാൻ പാടില്ല. ഒന്നുകൂടി ആവാല്ലേ, അല്ലെങ്കിലും ഒന്നി നിർത്തുന്ന പരിപാടി എനിക്കില്ല. എനിക്കും സെയിം പിച്ച്. ഒന്നു ഒഴിക്കണോ? ഈ മദ്യം കഴിച്ച ധൈര്യം വരുമെന്ന കാര്യം ഉറപ്പാ. പിന്നെ നാരായണ ഗൗഡിയും നന്ദനും നാരനും ഒന്നും മുന്നിലില്ല, പോലീസുകാർ പോലും. എടാ, ഞാൻ ഇതിന്റെ പച്ചല പിടിച്ചിരിക്കണത്. പിടി. മദ്യം എന്നെ തോൽപ്പിക്കാറില്ല. എന്നെ എങ്കിലും രസം പിടിച്ച് മുഹൂർത്തം തെറ്റിക്കരുത്. അവളിപ്പോ കുളിച്ച് ഫ്രഷ് ആയിട്ട് കല്യാണ പെണ്ണായിട്ട് നിപ്പുണ്ടാവും. ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടു വരാം. താലിയൊട്ട് കിടക്കുന്ന സമയത്തെ ഞാൻ കൊരവിട്ടോളാം. എടാ, ഇന്ന് രാത്രി തന്നെ യാത്ര വേണോടാ? എടോ, രാത്രി എന്ന് പറഞ്ഞത് നമ്മുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് നേരം പുലരുന്നതിന് മുമ്പെയാണ്. ഒരു 3-3.5 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട ഏകദേശം 7 മണിയോടെ തേക്കടിയിലെത്താം. അവിടെ അവൾക്കൊരു റിസോർട്ടുണ്ട്, കുറച്ച് ദിവസം അവിടെ തങ്ങാം. ഗാന്ധാരിയോട് പോവാൻ പറയൂ, മകൾ എന്റെ കയ്യിലാണെന്ന് അവർക്കറിയാം. അവള് തന്ന ഒരു തോക്കും എന്റെ കയ്യിലുണ്ട്. ഏത് നിമിഷവും മകള് മരിക്കുമെന്ന ഭയം ഉള്ളിലുള്ളവള് ആരോടും ഒന്നും പറയത്തില്ല. അത് വേറെ. കുറച്ചു ദിവസം കാവരി എനിക്കൊപ്പം താമസിച്ചു കഴിഞ്ഞാ അവൾ എനിക്ക് വേണ്ടി പിന്നെ മരിക്കാൻ വരെ തയ്യാറാവും. അത് തന്നെയാണ് എനിക്ക് വേണ്ടതും. ഒന്നോടും വിട, ഇതാണ് എനിക്കും വേണ്ടത്. പ്രിയപ്പെട്ടവളെ, ഫ്രഷ് ആയില്ലേ? മുഹൂർത്തമായി. കാവരി, കാവരി, കാവരി,
കാവേരി. ആ എന്താടാ എടോ, കാവേരി കാണാനില്ല. കാണാനില്ലെന്നാ? ഇതെവിടെ പോയി? ഒരു പിടിയില്ല. ഇവിടെന്തായിരുന്നാണല്ല. എടാ ഇനി മുങ്ങിക്കാണോ? എടോ നേരത്തെ ഞാൻ വന്നപ്പോ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓ ആകെ പുലിവാലായല്ലടാ. താൻ ഒറ്റ ഒരുത്തനാ എന്നെ വെള്ളടിക്കാൻ നിർബന്ധിച്ചത്. നമ്മൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് മദ്യപിച്ചപ്പോ ചിലപ്പോ അവൾ വിളിച്ചു കാണും ഗാന്ധാരിയമ്മ. എന്നിട്ടും അവള് സത്യങ്ങൾ പറഞ്ഞു കാണും. എങ്കി ഇനി ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ല. ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. നമ്മളിനി എങ്ങോട്ട് പോടാ? അവൾ ഇവിടം വിട്ട് ഇറങ്ങിയിട്ട് അധികം നേരമൊന്നും ആയി കാണില്ല. പിന്തുടർന്ന് പിടിച്ചാലും അവൾ വരില്ല. പ്രേമിച്ച് പെണ്ണിനെ നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കിതുവരെ. ഇവളും വഴുതി പോവാൻ പാടില്ല. എനിക്കും മുന്നേ മറ്റൊരുവൻ അവളുടെ കഴുത്തിലെ താലി കെട്ടാനും പാടില്ല. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞ ആ നിമിഷം തന്നെ അവളെ ഫിനിഷ് ചെയ്യണം, വെടിവെച്ചു കൊള്ളണം. താമ്പ ഒരുവന്റെ ഒടുക്കം ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ഇവന്റെയാണ്, ഇവന്റേതും മാത്രം. ആഗ്രഹിച്ചത് അത് സംഭവിക്കുന്നു. ആ കർമ്മം അതാരുടെ കയ്യാൽ? അതെ, ഇവരിൽ ഒരാൾ മാത്രം.